ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓൾഡ് ഫ്രീ ഫയർ എന്തുകൊണ്ടാണ് റിട്ടേൺ വരാതിരുന്നത്? എപ്പോൾ വരും? രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫ്രണ്ട്സ് ഓൾഡ് ഫ്രീ ഫയർ റിട്ടേൺ വരുന്നതിനെ കുറിച്ച്. കാരണം 4-star റേറ്റിംഗ് ഉണ്ടായിരുന്ന ഫ്രീ ഫയറിനെ പ്ലേ സ്റ്റോറിൽ നമ്മൾ 2-star ആക്കിയിട്ടുണ്ടായിരുന്നു. ചില പ്ലേയേഴ്സ് ആണെങ്കിൽ ഒരുപാട് ഇഷ്യൂ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ട് 1-star കൊടുത്ത പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനെ പേടിച്ചിട്ട് ഫ്രീ ഫയർ ആണെങ്കിൽ ഒരു ഫോം കൊണ്ടുവന്നിട്ട് പ്ലേയേഴ്സിനോടൊക്കെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഈ ഫോമിൽ ചോദിച്ചതൊക്കെയാണ്, അതായത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഗൈസ് നിങ്ങൾക്ക് റിട്ടേൺ വേണ്ടത് എന്നായിരുന്നു ഈ ഫോമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീ ഫയർ. ഈ ഒരു ഫോമിൽ ഞാൻ ഉൾപ്പെടെ എല്ലാ പ്ലേയേഴ്സും ഇഷ്ടപ്പെട്ട ഓരോരോ ഐറ്റംസ് ഉണ്ട് ഫ്രണ്ട്സ്. അത് നമ്മളെല്ലാവരും ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. അത് മാത്രമല്ല, നമ്മുടെ ഓബി തിയേറ്ററിന് അപ്ഡേഷൻ ഇല്ല ഗൈസ്, അത് വരുന്നതിന് ഒരു 1-2 ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇങ്ങനെ നടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ മിക്ക പ്ലേയേഴ്സും ചിന്തിച്ചത് നമുക്ക് ഓബി തിയേറ്ററിന്റെ അപ്ഡേഷനിൽ നമുക്ക് എല്ലാവർക്കും ഓൾഡ് ഫ്രീ ഫയർ എന്തെങ്കിലും ഐറ്റംസ് റിട്ടേൺ വരുമെന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, 2-star താഴെയുള്ള എല്ലാ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എല്ലാം പ്ലേ സ്റ്റോർ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇങ്ങനെ പോവാതിരിക്കാൻ ഗരീന ഫ്രീ ഫയർ മാക്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഗരീന ഫ്രീ ഫയർ ഇങ്ങനെയൊക്കെ ചെയ്തത്. പണ്ടും ഫ്രീ ഫയറിന്റെ റേറ്റിംഗ് ഇതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതായത് കുറെ നാളുകൾക്ക് മുമ്പ് ഒരുപാട് ഹാക്കേഴ്സ് വന്നിരുന്നു ഫ്രീ ഫയറിൽ. ആ ഒരു ടൈമിൽ നിറയെ ഹാക്കേഴ്സ് ആയിരുന്നു ഗൈസ് നമ്മുടെ ഗെയിമിൽ. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ പ്ലേ സ്റ്റോർ പോയിട്ട് 1-star 2-star റേറ്റിംഗ് കൊടുത്തു ഫ്രണ്ട്സ്. അത് മാത്രമല്ല, എല്ലാവരും കംപ്ലീറ്റും പറഞ്ഞു. ഇത് ഫ്രീ ഫയർ വ്യക്തമായി മനസ്സിലാക്കി. എന്നിട്ട് ഹാക്കേഴ്സിനൊക്കെ എല്ലാവരെയും തന്നെ ബാൻ ചെയ്തു. ഈ ഒരു ഇഷ്യൂ ഫ്രീ ഫയർ ഗൗരവമായി ഏറ്റെടുത്തിട്ട് ഹാക്കേഴ്സിനെ എല്ലാവരും തന്നെ ബാൻ ചെയ്തു ഗരീന ഫ്രീ ഫയർ. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫ്രീ ഫയറിന്റെ റേറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതുപോലെ പ്ലേയേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയി എടുത്തിട്ട് ഓൾഡ് ഫ്രീ ഫയർ റിട്ടേൺ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും തിരിച്ച് വരുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് നാളുകളെ ചിന്തിക്കുന്നത്, അതായത് ഓൾഡ് ഫ്രീ ഫയർ റിട്ടേൺ വരുന്നതിനെ കുറിച്ച്. ഈ രണ്ട് ഡേറ്റുകളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് നമ്മുടെ ഗോൾഡ് റോയൽ അവസാനിക്കില്ല ഫ്രണ്ട്സ്, അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഗോൾഡ് റോയൽ വരും ഒരു 5 ദിവസം കഴിയാൻ നേരത്ത്. ആ ഒരു ഡേറ്റിൽ ചിലപ്പോൾ നമുക്ക് ഓൾഡ് ഫ്രീ ഫയറിന്റെ ഐറ്റംസ് ഒക്കെ റിട്ടേൺ വന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് OB40 അപ്ഡേറ്റ് ഇല്ലേ ഫ്രണ്ട്സ്, ആ ഒരു ടൈമിലായിരിക്കാം നമുക്ക് ഇതെല്ലാം റിട്ടേൺ വരുന്നത്. ഓൾഡ് ഐറ്റംസ് ആയ ഗ്ലൈഡർ, പിന്നെ വാച്ച് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ ഇല്ല ഗൈസ്. പരസ്യം കണ്ടു ഡയമണ്ട് കിട്ടുന്ന നമുക്കൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഗരീന ഇപ്പോൾ ഗെയിമിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. ഈവന്റുകളാണെങ്കിൽ ഒരുപാട് കൊണ്ടുവരും, നമ്മുടെ കയ്യിൽ നിന്നും കാശ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുപാട് ഈവന്റുകളൊക്കെ വരും. പുതിയ തരത്തിലുള്ള ഡയമണ്ട് ലൂട്ട് ചെയ്യാൻ സാധിക്കുന്ന പല പല ഐറ്റംസ് ഒക്കെ വരും. ഗെയിമിലാണെങ്കിൽ ഇതുപോലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്നത് സ്പോൺ ഐലൻഡ് അല്ലേ. ഇതിൽ ഗരീന ഫ്രീ ഫയർ ആണെങ്കിൽ വലിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടൊന്നും കാണുന്നില്ല ഫ്രണ്ട്സ്. ജസ്റ്റ് ഒരു ബോക്സിന്റെ അകത്താണെങ്കിൽ കുറെ പ്ലേയേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ട് 50 പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇങ്ങനെയാണ് സ്പോൺ ഐലൻഡ് കാണാൻ സാധിക്കുക. പക്ഷേ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ഫ്രണ്ട്സ്. പണ്ടത്തെ സ്പോൺ ഐലൻഡിലൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് വർക്കുകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. മരങ്ങളും പുഴകളൊക്കെ ഉണ്ടായിരുന്ന വളരെ അതിമനോഹരമായിട്ടുള്ള പണ്ടത്തെ സ്പോൺ ഐലൻഡ് വേറെ ലെവലായിരുന്നു ഗൈസ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗരീന ഫ്രീ ഫയർ ചേഞ്ച് ചെയ്യാനുണ്ട്. എന്തായാലും ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് ഫ്രീ ഫയർ ഓൾഡ് ഐറ്റംസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരും. കാരണം ഗരീന ഫ്രീ ഫയർ നമ്മൾ ചോദിച്ചിരുന്നല്ലോ, നമ്മൾ ഫോമിലാണെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് തിരിച്ചിടുന്നു ചോദിച്ചിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ആ ഫോമും ഫില്ലും ചെയ്തു. പണ്ട് മുതലേ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ നേരത്ത് അവരെല്ലാവരും വളരെ നൊസ്റ്റാൾജി ആയിരിക്കും ഫ്രണ്ട്സ്, വളരെ സെഡ് ആയിരിക്കും. കാരണം പഴയ ഓർമ്മകളൊക്കെയാണ് ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ ഓൾഡ് ഐറ്റംസ് ഒക്കെ റിട്ടേൺ കൊണ്ടുവരുന്നത് നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വളരെ ടാസ്ക് ആണ് ഗൈസ്. അതിനുവേണ്ടി നമ്മുടെ ഫ്രീ ഫയറിന്റെ ഇപ്പോഴുള്ള ഡിസൈൻ ഒക്കെ ചേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഗെയിമിന്റെ അകത്തേക്ക് ഓരോരോ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത് വളരെ വലിയ വർക്കായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പണ്ടൊക്കെ നമ്മളെല്ലാവരും ഒരു ജനലിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചാടാൻ നേരത്ത് നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോയി നിൽക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. അങ്ങനെയുള്ള ഓൾഡ് ഗ്ലിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഗ്ലിച്ചുകളൊക്കെ ഫ്രീ ഫയർ ഒഴിവാക്കണം. പണ്ടത്തെ കുറെ ഗ്ലിച്ചുകളൊക്കെ ഫിക്സ് ചെയ്യണം. അത് മാത്രമല്ല, ഓൾഡ് വൈബ് ഒക്കെ നമുക്ക് നൽകണം. അതായത് ഓൾഡ് ഐറ്റംസ് ഒക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നൽകാനായിട്ട് ഗരീന ഫ്രീ ഫയറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഹാർഡ് ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി കുറച്ച് ടൈം വേണ്ടി വരും ഫ്രണ്ട്സ്. ഇങ്ങനെ വരുമ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ 3 server ഉണ്ടായിരുന്നു. ആ 3 server ഒന്നാവുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, പിന്നെ നേപ്പാൾ, പിന്നെ ഇന്ത്യ. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ആദ്യം കേട്ടിരുന്നു ഫ്രണ്ട്സ്, ആ സിംഗപ്പൂർ ഫ്രീ ഫയർ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഇന്ത്യ ഈ 3 server ഇനി മെർജ് ആവാൻ പോകുന്നത്, ഒരു സെർവർ ആവാൻ പോകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ഇവന്റ് വന്നാൽ ഇവിടെ വരുന്നത് വേറെ ഇവന്റ് ആയിരിക്കും. അതായത് ഗോൾഡ് റോയൽ വരുന്നത് വേറെ ഗോൾഡ് റോയൽ ആയിരിക്കും ബംഗ്ലാദേശിൽ, ബട്ട് ഇവിടെ വരുന്നത് വേറെ ഗോൾഡ് റോയൽ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ സെർവർ ഒന്നാവുമ്പോൾ ഇവിടെ വരുന്നതും പിന്നെ ബംഗ്ലാദേശ് സെർവറിലൊക്കെ എല്ലാം വരുന്നത് ഒരുമിച്ചായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിട്ട് ഫ്രീ ഫയർ വരാനായിട്ട് നമുക്ക് ചിലപ്പോൾ OB40 നമുക്ക് അപ്ഡേറ്റിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചു ഇതുപോലെ നമുക്ക് ഓൾഡ് റിട്ടേൺ വന്നേക്കാം ഫ്രീ ഫയർ. അല്ലെങ്കിൽ അതിനു മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് റോയൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, അത് മാറാൻ നേരത്ത് ചിലപ്പോൾ വന്നേക്കാം. എന്ന് വരുമെന്നുള്ള ഡേറ്റ് കൺഫേം അല്ല ഫ്രണ്ട്സ്. ഇതൊക്കെ ചെയ്തിട്ട് വരാനായിട്ട് ഒരുപാട് വർക്ക് ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഫ്രീ ഫയർ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക, എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടുതലേ കാണാം. സൈനിങ് ഓഫ്.